ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അയില മുളകിട്ടതിൻ്റെയും പൂളൻ്റെയും റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ട ഒരു മുക്കാൽ കിലോ പൂള നല്ലപോലെ കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞ് വെച്ചതാണ്. അതിനെ ചെറുതാക്കി ഒന്ന് നുറുക്കിയെടുക്കണം. അതിനൊരു കുക്കറിലിട്ടാണ്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടി കുക്കറിലേക്ക് നമുക്കൊരാവശ്യത്തിനായിട്ട് ഉപ്പും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മൾ പൂളിനേക്കാളും കുറച്ചും കൂടി അധികം വെള്ളം നിൽക്കണം. അപ്പോൾ അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് മൂടി വെച്ചാണ്ട് ഒരു 5 വിസിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ 5 വിസിൽ വേവിച്ചെടുത്ത് നല്ല കറക്റ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടി ഒരു 7 ചെറിയ ഉള്ളിയും 15 വെളുത്തുള്ളിയും ചതച്ചതാണ്. അതിനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ അതിന് വേണ്ടി ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചതച്ച് വെച്ചത് അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല പോലെ ഇളക്കി കൊടുത്തിട്ട് വേണം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാം. ഇനി കുറച്ച് വറ്റൽമുളകും കൂടി അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതും ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് നമ്മുടെ പൂളയിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ പൂളയിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് മീൻ കറി ഉണ്ടാക്കണം. അത് ഞാൻ അയില നല്ല ഫ്രഷാക്കി കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ 1/6 ഉള്ളി വെളുത്തുള്ളിയും പിന്നെ 1/2 കഷ്ണം ഇഞ്ചിയും കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിട്ട് കുറച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. അത് നല്ലൊരു കളറ് മാറി വരുന്ന നേരം 1 വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുക്കാം. അത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് പെട്ടെന്നായി കിട്ടാൻ വേണ്ടി അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 2 തക്കാളി അരിഞ്ഞതും 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. 2 ചെറിയ തക്കാളിയാണ്. അത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ നല്ല ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളകും പൊടിയും 1 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കണം. ഇനി നമുക്കതിലേക്ക് പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നെല്ലിക്കാ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് നല്ല പോലെ കൈക്കൊണ്ട് നുരടി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ മീനിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നല്ല പോലെ ഇനി വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആ പുളിയിൽ തന്നെ കുറച്ചുകൂടി വെള്ളമൊക്കെയുണ്ട്. കുറച്ചും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ കുറച്ചും കൂടി ഒക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ കുറച്ച് ഉപ്പാണല്ലോ ചേർത്തത്. ഇനി ബാക്കി ഇപ്പം ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം തിളച്ച് വരുന്ന നേരം നമുക്ക് മീനിട്ട് കൊടുക്കാം. നമ്മൾ അടിപൊളി മീൻകറി ഏകദേശമൊക്കെ ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ആ അയിലും കൂടി നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല കുത്തി ഉടച്ചിളക്കണ്ട, പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് നല്ലോണം തിളച്ച് വരുന്നതുവരെ വെയിറ്റ് ചെയ്തൊന്ന് വേവിച്ചെടുക്കാം. ഫുൾ തീയിൽ തന്നെ നിന്നോട്ടെ. നല്ല പോലെ തിളച്ച് വരുമ്പം ഒന്ന് വേണമെങ്കിൽ സിമ്മിലാക്കി കൊടുത്താൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മളെ കറിയൊക്കെ നല്ല തിളച്ച് വെന്ത്
വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കഴിച്ച് നോക്കാം. അപ്പം നമ്മൾ പൂളയും മീൻകറിയൊക്കെ ഒന്ന് എടുക്കുക ഒരു പ്ലേറ്റിലേക്ക്. അപ്പോൾ ഇതാ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ടേസ്റ്റ് നോക്കാം. നല്ലൊരു അടിപൊളി ടേസ്റ്റായിരുന്നു ഇത്. നല്ല സൂപ്പറാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്. എല്ലാ മീനും കൊണ്ടും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.